ചിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയുക അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവം കൃപ ചൊരിയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് ദൈവത്തിൻ്റെ കൃപയജിച്ചുകൊണ്ട് തന്നെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കരങ്ങൾ കൂപ്പി അടച്ച് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കത്താവേ അങ്ങേ മാർഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ അതിന് ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാക്കി ഇത് മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവേ സകല സകല വിശുദ്ധന്മാരെ സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂട്ടായ്മയുടെ കൂതാശയിലെ ആദ്യത്തെ കൂതാശയായ തിരുപ്പട്ടത്തെക്കുറിച്ചാണ് പഠിച്ചത് അതിലെ തിരുപ്പട്ടം എന്ന വാക്കിൻ്റെ അർത്ഥം കൂതാശ എന്താണ് പുരോഹിതർ പൗരോഹിത്യം പഴയ നിയമ ഉടമ്പടിയിലെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പൗരോഹിത്യ ധർമ്മങ്ങൾ അതിൻ്റെ പദവികൾ മൂന്ന് പടികളായിട്ടുള്ള മൂന്ന് പദവികൾ അത് നൽകുന്ന വിധം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അതിന് തുടർച്ചയായി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ തിരുപ്പട്ടത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അത് ആദ്യമായി നമുക്ക് നോക്കാം തിരുപ്പട്ട കൂതാശ നൽകുന്നത് ആർക്കൊക്കെ അല്ലെങ്കിൽ അതിന് ഒരു യോഗ്യതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്നാമതായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരിക്കണം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് മാത്രമേ ജ്ഞാനസ്നാനം കൂതാശം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളിലേക്ക് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ അംഗങ്ങളാവുന്നുള്ളൂ പ്രവേശിക്കുന്നുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ഇത് സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളത് പിന്നീട് ഈ ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിക്കുവാൻ കടമകൾ നിർവഹിക്കുവാൻ യോഗ്യതയുണ്ടെന്ന് തെളിയിക്കണം പൗരോഹിത്വത്തിലേക്ക് വരുന്നവർ നീണ്ട കാലത്തെ പരിശീലനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഈ കാലയളവിൽ ഇതിന് തനിക്ക് യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്ന തെളിയിച്ചവരായിരിക്കണം പുരുഷന്മാരായിരിക്കണം ഈ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുരുഷ മേധാവിത്വമോ അല്ലെ സ്ത്രീകളുടെ താഴ്ത്തുകയോ അല്ല കാരണം നമുക്കറിയാം പരിശുദ്ധ അമ്മ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുവാൻ ഈ ഭൂമിയിൽ ഇന്ന് വരെ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി പരിശുദ്ധ അമ്മയാണ് ആ അമ്മ പൗരോഹിത്യസ്ഥാനത്തേക്ക് വരുന്നില്ല ഒരമ്മയായ നിലനിന്നുകൊണ്ട് ശിശുവായ സഭയെ വന്ന് ഇന്നും അതിൽ പങ്കുവഹിക്കുന്നു അപ്പോൾ അത് പുരുഷന്മാരെന്ന് പറയുമ്പോൾ അവിടെ ഒരു പുരുഷ മേധാവിത്വമല്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ബ്രഹ്മചര ജീ ബ്രഹ്മചര്യ ജീവിതം അവിവാഹിത ജീവിതം നയിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം കാരണം ക്രിസ്തു അങ്ങനെ ഒരു ജീവിതമാണ് നയിച്ചത് എൻ്റെ പിതാവായ ദൈവത്തോട് മാത്രം സ്നേഹം പൂർണമായും അങ്ങോട്ടൊരു സ്നേഹം വിഭജിക്കപ്പെടാത്ത സ്നേഹം അങ്ങനെ ഒരു ജീവിതമാണ് നമുക്ക് മാതൃക തന്നത് ആ മാതൃകയിലായിരിക്കണം അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരിക്കണം ശുശ്രൂഷ നിർവഹിക്കാൻ യോഗ്യത തെളിയിച്ചവരായിരിക്കണം പുരുഷന്മാരായിരിക്കണം അവിവാഹിത ജീവിതം നയിക്കുന്നവരായിരിക്കണം നീ കൂതാശ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് ആ മായാത്ത കൗദാശിക മുദ്ര ലഭിക്കുന്നു ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം എന്നീ കൂതാശകളൊക്കെ സ്വീകരിക്കും നമ്മൾ പറയാം പരിശുദ്ധാത്മാവിനെ സ്ഥിരമായി ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ കൗദാശിക മുദ്ര ഈ പൗരോഹിത്യം സ്വീകരിക്കുന്നവർക്ക് കൗദാശിക മുദ്ര സ്ഥിരമായി ലഭിക്കുന്നു അത് ആവർത്തിച്ച് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല തൽക്കാലത്തേക്കുമല്ല കൊടുക്കുന്നത് അത് സ്ഥിരമായി ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുരുവും പുരോഹിതനും ഇടയനുമായ ക്രിസ്തുവുമായി അനുരൂപപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു ശിരസായ ക്രിസ്തുവിലേക്ക് സഭയെ നയിക്കുന്നു ക്രിസ്തുവുമായി അനുരൂപപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇതിനെല്ലാം ശക്തി ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും ഒരേ ദിവസമാണ് സ്ഥാപിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ നമുക്കറിയാം ഗുരുവും പുരോഹിതനും ഇടയനുമായ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ശിരസായ ക്രിസ്തുവിൽ ക്രിസ്തുവിലേക്ക് മൗതിക ശരീരമായ സഭയെ വളർത്തുക അതിനുള്ള കൃപാവരം നമുക്കറിയാം എല്ലാ കൂതാശകളിലൂടെയും പ്രസാദവരം ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രസാദവരം ലഭിക്കുന്ന കൂതാശയാണ് തിരുപ്പട്ട കൂതാശ കൂട്ടായ്മയുടെ കൂതാശയായ രണ്ടാമത്തെ കൂതാശ എന്താണെന്ന് നമുക്ക് നോക്കാം തിരുപ്പട്ട നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കൂതാശ അതും കൂട്ടായ്മയുടെ കൂതാശയാണ് വിവാഹം നമ്മൾ ഒരുപാട് വിവാഹത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മളൊരു ഓളത്തിന് പറയും വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു ശരിക്കും വിവാഹം സ്വർഗത്തിലാണോ നടക്കുന്നത് അലൻ പറഞ്ഞു വിവാഹം സ്വർഗത്തിലാണോ നടക്കുന്നത് അല്ല അല്ലെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ടീച്ചറുടെ അഭിപ്രായം അങ്ങനെയാണ് അവിടെ കല്യാണമോ റിസപ്ഷനോ ഒന്നും ഉള്ളതായിട്ട് നമുക്കറിവില്ല വിവാഹം നടക്കുന്നത് ഭൂമിയിലാണ് അത് അവസാനിക്കുന്നത് സ്വർഗത്തിലാണ് അതായത് ഭൂമിയിൽ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നമ്മെ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവവിളിയാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ വിവാഹം അല്ലെങ്കിൽ ക്രിസ്തീയ വിവാഹം ഒരു പടി കൂടി കടന്നതാണോ ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു വിളി ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മ എൻ്റെ സത്യം എന്ന് പറയുന്ന സ്നേഹമാണ് പരസ്പരം സ്നേഹിച്ചും വിശ്വ വിശ്വസ്തയോടെ ജീവിക്കുന്നു ആ ജീവിതത്തിൽ അവർ മക്കൾക്ക് ജന്മം നൽകുന്നു മക്കളെ പുണ്യമാർഗത്തിൽ വളർത്തുന്നു അതിനു വേണ്ടിയുള്ളതാണ് ക്രിസ്തീയ വിവാഹം ഇപ്പോൾ ക്രിസ്തീയ വിവാഹം മറ്റു എല്ലാ എല്ലാ സംസ്കാരങ്ങളിലും വിവാഹമുണ്ട് പവിത്രമാണ് ക്രിസ്തീയ വിവാഹം ഒരു പടി കൂടി കടന്നതാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നിന്നെ സൃഷ്ടിച്ചതാര് ദൈവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനും തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഈ ക്രിസ്തീയ വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും വിവാഹം രക്ഷാകര പദ്ധതിയിൽ എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം വിവാഹം ഈ വിവാഹം എന്ന സമ്പ്രദായം ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷമോ തുടങ്ങിയതാണോ അല്ല മനുഷ്യ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ വിവാഹമെന്ന കൂതാ വിവാഹം എന്ന സമ്പ്രദായവും തുടങ്ങുന്നുണ്ട് നമുക്ക് ആ ഉൽപ്പത്തിയിലേക്ക് പോയാൽ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയാൽ അറിയാം ദൈവം എല്ലാം സൃഷ്ടിച്ചു എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ടു പക്ഷേ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് മാത്രമാണ് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നിയത് അവിടെ വെച്ച് ദൈവം എന്ത് ചെയ്യുന്നു അവന് ചേർന്ന ഇണയെ തുണയെ കൊടുക്കുകയാണ് അപ്പം അവിടെ തുടങ്ങുന്നു അല്ലേ അപ്പം പ മനുഷ്യൻ്റെ പാവം മൂലം പാതനം സംഭവിക്കുമ്പോഴും ദൈവം രക്ഷ പരോക്ഷമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് അബ്രഹാത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ പ്രത്യക്ഷ പാവം വരികയും പൂർവ്വപിതാക്കന്മാരിലൂടെ മുന്നേറി നസ്രത്തിലെ തിരു കുടുംബത്തിൽ അതിന് മകുടമണിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ തന്നെ ക്രിസ്തുവും സഭയും ദൈവവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ഇതിൻ്റെ എല്ലാം ബിംബങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് വിവാഹത്തെയാണ് ഈ ക്രിസ്തുവും സഭയും എന്ന ബന്ധം പോലെയാണ് വിവാഹ ബന്ധമെന്ന് പറയുന്നത് എന്താണ് ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അതായത് എത്ര ആ ബന്ധം ഏത് തരത്തിലുള്ളതായിരുന്നു ആ ക്രിസ്തു തൻ്റെ ജീവൻ നൽകിയാണ് സഭയെ സ്നേഹിച്ചത് അതായത് സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വിലയാണ് പൂർണ്ണമായി സമർപ്പിച്ചു പൂർണ്ണമായി വിശ്വ വിശ്വസ്തയും സമർപ്പണവും എല്ലാം ഒരു ബന്ധമായിരുന്നു അതുപോലെ തന്നെ സഭ തൻ്റെ സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ശിരസായ ക്രിസ്തു അവയവങ്ങളായ നമ്മൾ സഭ നമ്മൾ മക്കൾ ഇപ്പം ആ സഭാ മക്കളും ക്രിസ്തുവും തമ്മിൽ എത്രത്തോളം ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ദമ്പതികളും ഗാഠമായി ബന്ധപ്പെട്ടിരുന്നു അതാണ് ക്രിസ്തു സഭയും പോലെയാണ് ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് അടുത്ത വിവാഹം ഒരു കൂതാശയാണ് വിവാഹം ഒരു കൂതാശ രണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടി ക്രിസ്തു കൂതാശയായി ഉയർത്തി വിവാഹം വിവാഹമെന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ അത് സ്ത്രീയും പുരുഷനുമായിരിക്കണമെങ്കിൽ മാത്രമേ അത് വിവാഹമാകുന്നുള്ളൂ നമ്മുടെ ഫ്രാൻസിസ് മാപ്പാപ്പ നമ്മെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് കണ്ടതാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലാറ്ററൽ സൂനക വെച്ചാണ് സഭ ഔദ്യോഗികമായി വിവാഹത്തെ കൂതാശയായി പ്രഖ്യാപിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം സ്ലോവാക്യയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്കൊരു അഭിമുഖം കൊടുത്തപ്പോൾ അത് ഭ്രൂണകത്തേക്കുറിച്ചും സ്വർഗ്ഗബന്ധത്തെക്കുറിച്ചുമൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മാർപ്പാപ്പ അടിവരയിട്ട് ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട് വിവാഹം ഒരു കൂതാശയാണ് അത് കർത്താവ് സ്ഥാപിച്ചതാണ് അതിനാൽ കൂതാശ അതിൽ മാറ്റം വരുത്തുവാൻ സഭയ്ക്ക് അവകാശമോ അധികാരമോ ഇല്ല എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിച്ച കാര്യമാണ് അപ്പോൾ നമ്മുടെ വിവാഹം എന്നത് കൂതാശ തന്നെയാണ് എന്താണ് കൂതാശ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കൂതാശ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് അപ്പോൾ വിവാഹം വിവാഹമൊരു കൂതാശയാണെങ്കിൽ അവിടെ വിശുദ്ധീകരണം നടക്കുന്നുണ്ട് ദമ്പതികൾ സ്വയം വിശുദ്ധീകരിക്കുന്നു പരസ്പരം വിശുദ്ധീകരണം നടക്കുന്നു ആ വിശുദ്ധീകരണത്തിലൂടെയാണ് അവർ വിശ്വസ്തരായ മരണം വരെ ഒന്നിച്ച് ജീവിക്കുന്നത് ആ ജീവനാന്തം അവർ വിശ്വസ്തതയോടെ ജീവിക്കാനുള്ള പ്രസാദവർ അവർക്ക് ലഭിക്കുന്നത് ഈ കൂതാശയിലൂടെയാണ് അവരുടെ ആ വിശു വിശുദ്ധീകരണത്തിലൂടെയാണ് കുടുംബജീവിതാന്തത്തിനാവശ്യമായ കൃപകളിൽ ലഭിക്കുന്ന കൂതാശയാണിത് അതുപോലെ തന്നെ അവർക്ക് ദൈവം സമ്മാനമായ സന്താനങ്ങളെ നൽകുന്നു ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ആ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും അവരെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം നന്മയ്ക്ക് നന്മയ്ക്കുപകരിക്കുന്ന പുണ്യമാർഗത്തിലൂടെ വളർത്താൻ വേണ്ട പ്രാപ്തി അവർക്ക് ലഭിക്കുന്നതും ഈ കൂതാശയിലൂടെയാണ് അതാണ് വിവാഹത്തിൻ്റെ എന്ന് പറയുന്നത് വരപ്രസാദ അവസ്ഥ എന്ന് പറയുമ്പം പിതാവായ ദൈവം തൻ്റെ ജനത്തെ കണ്ടുമുട്ടിയത് സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും ഉടമ്പടിയിലൂടെയാണ് അതുപോലെ മണവാളനായ ക്രിസ്തു ദമ്പതികളെ കണ്ടുമുട്ടുകയും അവരോടൊത്ത് താമസിക്കുകയും അവരോടൊത്ത് വസിക്കുകയും അപ്പം വസിക്കുകയും ചെയ്യുന്നു അപ്പോഴ് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുമെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ കുരിശുമായി നമ്മൾ വീണാലും നമ്മളെ താങ്ങാൻ നമ്മോടൊപ്പം നമ്മുടെ ദൈവമുണ്ട് നമ്മൾ ദമ്പതികൾ രണ്ടുപേരും മാത്രമല്ല അവരുടെ കൂട്ടായ്മയും ദൈവവുമുണ്ട് ദൈവം തന്നെ പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം ദൈവത്തെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു വരപ്രസാദ അവസ്ഥയാണ് വിവാഹമെന്ന കൂതാശ എന്ന് പറയുന്നത് അത്രത്തോളം പവിത്രവും പാവനവുമായ ഒരു ബന്ധമാണ് വിവാഹമെന്ന കൂതാശ ഇപ്പം വിശുദ്ധീകരിക്കപ്പെടുന്നു അദൃശ്യമായ ദൈവവരപ്രസാദം ലഭിക്കുന്ന ദൃശ്യമായ ഒരു അടയാളമാണ് വിവാഹമെന്ന കൂതാശ വിവാഹത്തിൻ്റെ കർത്താവ് ദൈവമാണ് വിവാഹ ഏത് പ്രവർത്തിക്കും ഒരു കർത്താവും കർമ്മവും ക്രിയൊക്കെ ഉള്ളതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ അപ്പം വിവാഹത്തിൻ്റെ എന്ന് പറയുന്ന ദൈവമാണ് വിവാഹത്തിൻ്റെ കാര്മ്മികർ വധുവരന്മാരാണ് അതെങ്ങനെയാണ് അവർ വധൂവരന്മാർ കാർമ്മികരാകുന്നത് അവരുടെ കർമ്മ വസ്തുക്കൾ വിവാഹത്തിൻ്റെ കർമ്മ വസ്തുക്കൾ എന്ന് പറയുന്നത് ശരീരവും മനസ്സുമാണ് ശരീരവും മനസ്സും പൂർണ്ണമായി സമർപ്പിക്കുന്നത് വധൂവരന്മാരാണ് അവരുടെ ജീവിതത്തിലൂടെ ആ സമർപ്പണം നടക്കുന്നതിലൂടെയാണ് എന്ന ഗൂതാശാലയിലൂടെ ആ സമർപ്പണം നടക്കുന്നത് കൊണ്ടാണ് അവർ കാർമ്മികരായി മാറുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെ കർത്താവ് ദൈവമാണ് കാർമ്മികര് വധൂവരന്മാരാണ് അവിടുത്തെ കർമ്മ വസ്തുക്കൾ പങ്കാളികളുടെ ശരീരവും മനസ്സും തന്നെയാണ് അതിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെയാണ് വധൂവരന്മാർ കാർമ്മികരായി തീരുന്നത് ഇനി വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമെന്ന് പറയുന്നത് പങ്കാളികൾ നൽകുന്ന പരസ്പര സമ്മതമാണ് സമ്മതം വിവാഹ സമ്മതമാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനം അതായത് നമ്മൾ പറയുന്നുണ്ട് പൂർണ്ണ മനസ്സോട് ഉത്തമമായ ബോധ്യത്തോട് ആരുടെയും നിർബന്ധം കൂടാതെ സ്വാർത്ഥ ലാഭങ്ങൾക്കൊന്നും അല്ലാതെയാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചതിന് ശേഷമാണ് സഭയുടെ ആശീർവാദം വൈദികൻ നൽകുന്നത് രണ്ട് സാക്ഷികളുടെ മുൻപാകെയാണ് അങ്ങനെ ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ നമ്മൾ സമ്മതം കൊടുത്തതിനു ശേഷമാണ് വിവാഹം അവിടെ ആശീർവദിക്കപ്പെടുന്നത് പഠിച്ച ഒന്ന് കാര്യങ്ങള് നോക്കാം വിവാഹം അതൊരു കൂതാശയാണ് അതിൻ്റെ രക്ഷാകര പദ്ധതിയിലെങ്ങനെയാണ് അത് പഠിച്ചു എൻ്റെ കർത്താവ് കാർമ്മികര് എല്ലാം നമ്മൾ കണ്ടു സമ്മതമാണ് അതിൻ്റെ അടിസ്ഥാനമെന്നും കണ്ടു ഇതിനെ അടിസ്ഥാനമാക്കി ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ് ഇപ്പം നമ്മൾ വിവാഹ സമയത്ത് ഒരു തുറന്ന ബാഹ്യമായ ഒരു സമ്മതം നൽകുന്നുണ്ട് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് ആ പ്രകടനവും നമ്മുടെ ആന്തരിക നിലപാടും രണ്ടായാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കുറിച്ചു കുറിക്കുക നമ്മൾ കൊടുക്കുന്ന സമ്മതവും നമ്മുടെ നിലപാടും വ്യത്യസ്തമായ അതുമൂലം ഇന്ന് ഈ സമകാലിക സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം നമ്മുടെ സമുദായത്തിലോ അല്ലെന്നോ അല്ലെങ്കിൽ പോലും നമ്മൾ ഉത്രന്മാരെയും വിസ്മയമാരെയും അതുപോലുള്ള അനേക സഹോദരിമാരെ സഹോദരന്മാരുടെ ജീവിതം താരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് ഈ സമ്മതം ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ആന്തരിക നിലപാട് നമ്മൾ ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഈ വിവാഹം നടന്നാൽ എനിക്ക് ഒരുപക്ഷെ ജോലി കിട്ടും എന്നെ ഗൾഫിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ആരുടെങ്കിലും സമ്മർദ്ദത്തിനോ നിർബന്ധത്തിനോ വഴങ്ങിയൊക്കെയാണ് നൽകുന്നതെങ്കിലൂടെ ഉണ്ടാകാമെന്ന ഭവിഷ്യത്തുകൾ അതിനെതിരെ നമ്മൾ എന്ത് ജാഗ്രതയാണ് പുലർത്തേണ്ടത് നമ്മുടെ നിലപാടെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളും പുസ്തകത്തിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ വിവാഹത്തെക്കുറിച്ച് അറിയാൻ ഒരുപാട് വഴികളുണ്ടിന്ന് അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അങ്ങനെ ശേഖരിക്കുക അപ്പം നമുക്ക് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് കാരുണ്യവാനായ ദൈവമേ തിരുപ്പെട്ട കൂതാശയെക്കുറിച്ചും വിവാഹ കൂതാശയെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമേകുവാൻ നിൻ്റെ ഉണ്ടാകണമേ നിന്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ നിൻ്റെ പാതയിലൂടെ നയിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ